ഇനി ക്രിക്കറ്റ് എന്നൊരു സ്വപ്നം കണ്ട് നടന്നിട്ട് കാര്യം. തന്റെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ തനിക്കൊരു അവസരവും ലഭിക്കുന്നില്ല. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആദ്യമായി കിട്ടിയ മാച്ചിൽ ആദ്യത്തെ ബോളിൽ തന്നെ അദ്ദേഹം ഔട്ടായി. നിങ്ങൾ ഒറ്റൊരാൾ കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ ടീമിൽ എത്തി. അങ്ങനെ ഒരു ദിവസം കോച്ച് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ബാറ്റ് പിടിപ്പിച്ചു കൊടുത്തു. നീ കീപ്പിംഗിലേക്ക് കൂടി മാറി ചിന്തിക്കുകയാണെങ്കിൽ നിന്റെ ശ്രദ്ധ അതുവഴി മാറും. സിനിടെക് മലയാളത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരു ക്രിക്കറ്റ് മാച്ചിന്റെയും തുടക്കം ഗംഭീരമാകുന്നതിന് നമുക്ക് രണ്ട് തകർപ്പൻ ഓപ്പണേഴ്സ് ഉണ്ട്, ശിഖർ ധവാനും രോഹിത് ശർമ്മയും. ഇന്ത്യയുടെ വിജയം അവരുടെ കയ്യിൽ സുരക്ഷിതമാണെന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയും മാച്ച് കാണാനിരിക്കുന്നത്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വെടിക്കെട്ട് ഷോട്ടിലൂടെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ആ കൊമ്പമീശക്കാരൻ്റെ കഥയാണ് ശിഖർ ധവാൻ. പഠിത്തത്തിൽ വളരെ മോശമായിരുന്ന ധവാനെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ തൻ്റെ മകൻ്റെ ഭാവി ഏതെങ്കിലും ഒരു മേഖല വഴി സുരക്ഷിതമാക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി അമ്മാവൻ്റെ ഫാക്ടറിയിലേക്ക് അയക്കുകയാണ്. പ്ലാസ്റ്റിക് വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ആയിരുന്നു അത്. പൂർണ്ണമായി സന്തോഷമില്ലെങ്കിൽ പോലും അച്ഛൻ്റെ വാക്കുകൾക്ക് നിർബന്ധിതനായ ധവാൻ ആ ഒരു ജോലി സ്വീകരിക്കുകയാണ്. അങ്ങനെ സ്വന്തം വീടൊക്കെ വിട്ട് അമ്മാവൻ്റെ വീട്ടിൽ പോയി താമസിക്കുകയും അതുവഴി ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുകയും ചെയ്തു. ധവാൻ ദിവസവും ഫാക്ടറിയിൽ നിൽക്കുമ്പോൾ അമ്മാവൻ്റെ മക്കൾ ക്രിക്കറ്റ് കോച്ചിങ്ങിനായി പോകുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അവരുടെ കൂടെ എന്തെങ്കിലും ഒരു ദിവസം കോച്ചിങ്ങിന് പോകണമെന്നും ക്രിക്കറ്റ് കളിക്കണമെന്നുള്ള ഒരു ആശയോടുകൂടി അദ്ദേഹം എന്നും അത് നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മാവൻ്റെ മക്കൾ ക്രിക്കറ്റ് കോച്ചിങ്ങിന് പോകുന്ന വഴി അദ്ദേഹത്തോട് പോരുന്നു എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ധവാൻ അവരുടെ കൂടെ ക്രിക്കറ്റ് കോച്ചിങ് സെൻ്ററിലേക്ക് പോയി. അടുപ്പിച്ച് കുറേ ദിവസങ്ങളിൽ കോച്ചിങ് കണ്ടു മാത്രമേ ശീലമുള്ള ധവാൻ ഒരു ദിവസം കളിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയാണ്. അങ്ങനെ അവിടെ കോച്ച് ഇല്ലാത്തൊരു സമയം നോക്കി വിക്കറ്റ് കീപ്പറുടെ ഗ്ലൗസും അണിഞ്ഞ് ധവാൻ കളി തുടങ്ങി. അങ്ങനെ അതുവഴി വന്ന കോച്ച് ധവാന്റെ പ്രകടനം കണ്ട് ആശ്ചര്യപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം കോച്ച് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ബാറ്റ് പിടിപ്പിച്ചു കൊടുത്ത് കളിക്കൂ എന്ന് പറഞ്ഞു. ധവാന്റെ തകർപ്പൻ പ്രകടനം കണ്ട കോച്ച് അന്തം വിട്ടു. ഇതേപോലൊരു പയ്യൻ ഇങ്ങനെയധികം കളിക്കുന്നു എന്നൊരു കാര്യത്തിൽ അദ്ദേഹത്തിന് ആശ്ചര്യമുണ്ടായി. ആ കുട്ടിയുടെ ആകെ ഒരു കുറവ് കൃത്യമായ ഒരു പരിശീലനം ഇല്ല എന്നതു മാത്രമായിരുന്നു. ധവാന്റെ അച്ഛനോടും അമ്മാവനോടും ഒക്കെ പറഞ്ഞുകൊണ്ട് ശിഖർ ധവാനെ ആ കോച്ചിങ് സെന്ററിലേക്ക് ചേർക്കുകയാണ്. അങ്ങനെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ധവാന്റെ ജീവിതം മുന്നോട്ട് പോയി. അങ്ങനെ ഒരു ദിവസം ശിഖർ ധവാൻ തന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമായ വിക്കറ്റ് കീപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോച്ച് അതുവഴി വന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഗ്ലൗസ് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ ഓപ്പണിംഗിൽ മാത്രം ഫോക്കസ് ചെയ്യും, നിന്റെ കഴിവ് അതിലാണുള്ളത്. നീ കീപ്പിംഗിലേക്ക് കൂടി മാറി ചിന്തിക്കുകയാണെങ്കിൽ നിന്റെ ശ്രദ്ധ അതുവഴി മാറുകയും നിനക്ക് നല്ല രീതിയിലുള്ള ഒരു കളി കാഴ്ചവെക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്യും. ഇത് കേട്ട ധവാന് ആദ്യം സങ്കടമായിരുന്നു തോന്നിയത്. അദ്ദേഹം അത്രക്കധികം ഗ്ലൗസിനെയും വിക്കറ്റ് കീപ്പിംഗ് എന്നൊരു മേഖലയെയും സ്നേഹിച്ചിരുന്നു. പക്ഷെ കോച്ചിന്റെ വാക്കുകൾക്ക് നിർബന്ധിതനായ അദ്ദേഹം വിക്കറ്റ് കീപ്പിംഗ് എന്ന് വിട്ട് ഓപ്പണിംഗിൽ മാത്രം ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി. എല്ലാ ക്രിക്കറ്റ് പ്ലേയേഴ്സിനെയും പോലെ അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇന്ത്യൻ ടീമിൽ കളിക്കണമെന്നത്. ആ സമയത്ത്, അതായത് ധോണിക്ക് മുന്നേയുള്ള സമയത്ത്, ഇന്ത്യയുടെ വിക്കറ്റിന് പിന്നിലുള്ള സ്ഥലം ശൂന്യമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെയോ വന്നും പോയും ഇരുന്നു എങ്കിൽ പോലും വിക്കറ്റ് കീപ്പർ സ്ഥാനം അത് സ്ഥിരമായിരുന്നില്ല. 2004 U19 ക്രിക്കറ്റ് ടൂർണമെന്റിൽ ധവാന് കളിക്കാൻ അവസരം ലഭിച്ചു. ആ അവസരം തന്നെ കൊണ്ടാവുന്ന തരത്തിൽ അദ്ദേഹം ഉപയോഗിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തനിക്കു നേരെ വരുന്ന ഓരോ പന്തും അടിച്ചു തൂഫാനാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹം ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിച്ചു. 7 innings runs ആയിരുന്നു ആ സമയത്ത് ധവാൻ അടിച്ചു കൂട്ടിയിരുന്നത്. 10 കഠിന പ്രയത്നം കൊണ്ട് ലോക്കൽ ടീമുകളിൽ ശിഖർ ധവാൻ എന്നൊരു പേര് അദ്ദേഹം അടയാളപ്പെടുത്തി. എങ്കിൽ പോലും അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്കുള്ള ഒരു വിളിയും വന്നിരുന്നില്ല. അദ്ദേഹത്തിന് അത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. തന്റെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ തനിക്കൊരു അവസരവും ലഭിക്കുന്നില്ല. കഴിവിന്റെ കാര്യത്തിലാണെങ്കിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടായ ധവാൻ അവസരം ലഭിക്കുന്നില്ല കാരണം കൊണ്ട് കൂടുതൽ ദുഃഖിതനായിരുന്നു. പഠിത്തമില്ല എങ്കിലും ക്രിക്കറ്റ് എന്നൊരു മേഖലയിൽ വളരാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയായിരുന്നു ധവാൻ ജീവിച്ചിരുന്നത്. പക്ഷെ ആ സ്വപ്നവും മങ്ങുമോ എന്നുള്ളൊരു പേടി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇനി ക്രിക്കറ്റ് എന്നൊരു സ്വപ്നം കണ്ട് നടന്നിട്ട് കാര്യമില്ല, തന്റെ കുടുംബത്തിന് വേണ്ടി തന്നെ കൊണ്ടാവുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ ഒപ്പിച്ച ധവാൻ വീണ്ടും ആ പ്ലാസ്റ്റിക് കമ്പനിയിൽ ജോലിക്ക് ചേരുകയാണ്. കുറച്ച് ദിവസങ്ങളായി ധവാനെ കണ്ടില്ല എന്നതുകൊണ്ട് തന്നെ കോച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ തിരക്കി പോകുകയാണ്. അദ്ദേഹത്തോട് പല കാര്യങ്ങളും ചോദിച്ചു. എന്തുകൊണ്ടാണ് കോച്ചിങ്ങിന് വരാത്തത്, എന്തുകൊണ്ടാണ് നീ ക്രിക്കറ്റ് ഉപേക്ഷിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ധവാൻ ആദ്യം കോച്ചിന് നേരെ കയർത്ത് സംസാരിക്കുകയാണ് ചെയ്തത്.
നിങ്ങൾ ഒറ്റ ഒരാൾ കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ ടീമിൽ എത്തിയേനെ. ഒരു വിക്കറ്റ് കീപ്പർ കം ബാറ്റ്സ്മാൻ ആയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിരുന്നേനെ. നിങ്ങൾ ഒറ്റ ഒരാൾ കാരണമാണ് എൻ്റെ ആ സ്വപ്നം തകർന്നത്. എനിക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ കഴിവ് ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. എനിക്ക് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോച്ചിനെ വളരെയധികം വിമർശിച്ചു ധവൻ. അത് കേട്ട് കോച്ച് അവിടെ നിന്ന് മടങ്ങിപ്പോയി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ശേഷം ധവാൻ ഒരു വിളി വരികയാണ്, നിങ്ങൾക്ക് ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷൻ കിട്ടി, നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്ന് ജോയിൻ ചെയ്യുകയെന്നൊക്കെ. ആ സമയത്ത് ധവാന് വളരെയധികം സങ്കടം തോന്നി. തന്നെ ഇത്ര വരെ എത്തിച്ച കോച്ചിനെയാണ് കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം ആക്ഷേപിച്ച് അപമാനിച്ച് വിട്ടത്. കോച്ചിനോട് പോയി ക്ഷമ പറയാനൊന്നും അദ്ദേഹം നിന്നിരുന്നില്ല. അദ്ദേഹം നേരെ ഇന്ത്യൻ ടീമിലേക്ക് പോയി അവിടെ ജോയിൻ ചെയ്യുകയാണ്. കുറേ വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആദ്യമായി കിട്ടിയ മാച്ച്, ഇതിൽ തന്റെ എല്ലാ കഴിവും കാണിച്ചുകൊണ്ട് ലോകത്തിന് മുമ്പിൽ ശിഖർ ധവാൻ എന്നൊരു വ്യക്തി ആരായിരുന്നു എന്ന് കാണിക്കണമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടെ അദ്ദേഹം കളിക്കാൻ ഇറങ്ങി. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആദ്യമായി കിട്ടിയ മാച്ചിൽ ആദ്യത്തെ ബോളിൽ തന്നെ അദ്ദേഹം ഔട്ടായി. ആദ്യത്തെ മത്സരത്തിൽ തന്നെ ഡക്കൗട്ടായ ധവാനെ പിന്നെ ആരും വലിയ രീതിയിലൊന്നും ശ്രദ്ധിച്ചില്ല. അവിടെയും തൊട്ട് അദ്ദേഹത്തിന്റെ കരിയർ അവസാനിച്ചു എന്ന് വിശ്വസിച്ച അദ്ദേഹത്തെ വിധി എന്ന് പറയുന്ന ഒരു വലിയ ശക്തി വീണ്ടും തുണയ്ക്കുകയാണ്. 2011 വെസ്റ്റ് ഇൻഡീസ് ടൂറിൽ അതിലും മികച്ചൊരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചുവെങ്കിൽ പോലും അതും വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചില്ല. അടുപ്പിച്ചു കിട്ടിയ അവസരങ്ങളിൽ തൻ്റെതായ കഴിവ് തെളിയിക്കാൻ സാധിച്ചില്ല എന്നൊരു കുറ്റബോധം കൊണ്ട് ഒറ്റയ്ക്കൊരുക്കുന്ന ധവാനെ ആ സമയത്ത് മനസ്സിലാക്കുകയാണ്, ഇതിനൊക്കെ കാരണം എനിക്ക് ശരിയായ രീതിയിലുള്ള ഒരു കോച്ചിങ് ലഭിച്ചില്ല എന്നതാണ്. നിങ്ങൾക്കൊരു കാര്യത്തിന് എത്ര തന്നെ കഴിവുണ്ടെങ്കിലും അതിനു വേണ്ടി കൂടുതൽ പരിശ്രമിക്കുകയും നിങ്ങളുടെ സ്കിൽസ് മെച്ചപ്പെടുത്തുന്നതിന് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതിനെക്കൊണ്ട് യാതൊരു കാര്യവുമില്ല. ആത്മവിശ്വാസം നമ്മളെ വിജയത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുമെങ്കിലും ശരിയായ രീതിയിലുള്ള പരിശ്രമം നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നു. തൻ്റെ തെറ്റു മനസ്സിലാക്കിയ ധവാൻ പിന്നീട് കോച്ചിൻ്റെ അടുത്തേക്ക് പോയി തൻ്റെ തെറ്റൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് കൂടുതൽ പ്രാക്ടീസിൽ ഏർപ്പെടുകയും തൻ്റെ ക്രിക്കറ്റ് സ്കിൽസ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. പിന്നീടായിരുന്നു ശിഖർ ധവാൻ എന്നൊരു പേര്, ആ ഒരു കൊമ്പം മീശക്കാരൻ്റെ മുഖം ഇന്ത്യൻ ജനങ്ങളുടെ ഹൃദയത്തിൽ പതിയുന്നത്. 2003 നടന്ന ഓസ്ട്രേലിയയുമായുള്ള മാച്ചിൽ ശിഖർ ധവാൻ 174 പന്തിൽ 184 റൺസ് അടിച്ച് മിന്നും പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ഒരു വലിയ വർഷത്തിന്റെ കാത്തിരിപ്പിന്റെ ഫലമായി അദ്ദേഹത്തിന് അർഹിച്ച ഒരു അംഗീകാരം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. നമ്മൾ എത്ര തന്നെ കഷ്ടപ്പെട്ടാലും അത് എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്ന വിജയത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടിയാണെങ്കിൽ ആ ഒരു കഷ്ടപ്പാടിനും നമുക്ക് സുഖം ലഭിക്കും. ജീവിതത്തിൽ ഏതൊരു ലക്ഷ്യത്തിലും എത്തുന്നതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം കഠിനമായ പരിശ്രമം എന്നതു മാത്രമാണ്. ശിഖർ ധവാൻ എന്നൊരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ലോകത്തിന് മുന്നിൽ പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളുമുണ്ട്. എത്ര തന്നെ ആത്മവിശ്വാസം ഉണ്ടായെങ്കിലും എത്ര തന്നെ കഴിവുണ്ടെങ്കിലും എത്രത്തോളം നമുക്ക് സാധിക്കുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ പോലും ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറല്ല എങ്കിൽ നമുക്ക് ആ കാര്യത്തിൽ പൂർണ്ണമായൊരു വിജയത്തിലെത്താൻ സാധിക്കില്ല എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ അറിയിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയിൽ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം ഇതിലും നല്ല ചില ടോപ്പിക്കുകളുമായി കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. താങ്ക് യു.